ഫസ്ലാർ ആലിഫ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ജ്യൂത്തീസ് ആണ്. ജ്യൂത്തീസ് അല്ലെങ്കിൽ മൊച്ചറീസ് എന്ന് പറയും. ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഈ ജ്യൂത്തീസും മൊജറീസും ഒക്കെ സൗത്ത് ഏഷ്യൻസ് പഴയ കാലത്ത് സൗത്ത് ഏഷ്യൻസ് യൂസ് ചെയ്തിരുന്ന ട്രഡീഷണൽ ഫുഡ് വെയർ ആണ് ജ്യൂത്തീസും മൊജറീസും ഒക്കെ. നമ്മുടെ ഇന്ത്യയിൽ ജ്യൂത്തീസും മൊജറീസും നോർമലി നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാന്. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ക്രേസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ജ്യൂത്തീസ് എന്ന് പറയുന്നത്. കാരണം ഏതൊരു ഒക്കേഷനിലും പാർട്ടി വെയേഴ്സിന്റെ കൂടെ കല്യാണത്തിന് ഒക്കെ നമ്മളിപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നത് ഹാൻഡ് ക്രാഫ്റ്റഡ് ജ്യൂത്തീസ് ആണ്. ഈ ജ്യൂത്തീസും മജ്ജീസും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ജ്യൂത്തീസ് എന്ന് പറയുന്നത് പഴയ രാജ്യം, നമ്മുടെ ഇന്ത്യയിലുള്ള പഴയ രാജ കുടുംബത്തിലെ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന ഫുഡ് വെയർ ആണ്. അതിലെന്ന് പറയുമ്പോൾ ഒറിജിനൽ ഗോൾഡ് ആൻഡ് സിൽവർ ത്രെഡ് വെച്ചിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുഗൾ ചക്രവർത്തിമാർ ഉപയോഗിച്ചിരുന്ന ഷൂസിനാണ് മൊജറീസ് എന്ന് പറയുന്നത്. അവരതിൽ യൂസ് ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രഷ്യസ് സ്റ്റോൺസ്, ജെംസ്, കളേർഡ് ത്രെഡ്സ് അതൊക്കെ വെച്ചിട്ട് ലെതറിലോ അല്ലെങ്കിൽ വല്ല ടെക്സ്റ്റൈൽ മെറ്റീരിയലിലോ ഒക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു അന്നത്തെ കാലത്ത് മുഗൾ ചക്രവർത്തിമാർ യൂസ് ചെയ്തിരുന്നത്. അലാദീൻ്റെ ഷൂസ്, അലാദീൻ ഷൂസ് എന്ന് പറയും ഇതിന്, അതുപോലെ കുസ എന്ന് പറയും. മൊജറീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആണുങ്ങളൊക്കെ ഈ ഗ്രൂം വെയേഴ്സിൻ്റെ കൂടെ, അതായത് ഷെർവാണി അതിൻ്റെയൊക്കെ കൂടെ നമ്മുടെ ഫ്രണ്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ഈ ഫ്രണ്ടിലെ എക്സ്റ്റെൻഡ് പോർഷൻ കർവ് ചെയ്തിട്ട് വരുന്ന ഷേപ്പിലുള്ള ഷൂസൊക്കെ കണ്ടിട്ടുണ്ടാവും ഫുഡ് വെയർ. അതാണ് ശരിക്കും മൊജറീസ് എന്ന് പറയുന്നത്. ഒരുപാട് പേരുകൾ കിട്ടാം. നമ്മളിപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജ്യൂത്തീസ് ഓർ മൊജറീസ്. എൻ്റെ കയ്യിലുള്ള ജ്യൂത്തീസ് എന്ന് പറയുമ്പോൾ ഫെസ്റ്റീവ് ജ്യൂത്തീസ് അല്ലെങ്കിൽ വെഡിങ് ജ്യൂത്തീസ്, അതായത് മെയിനായിട്ട് ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ജ്യൂത്തീസ് ആണ് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ജ്യൂത്തീസിൽ. പ്രിന്റഡ് ജ്യൂത്തീസ് ഉണ്ട്, ഗുങ്ക്രു സ്റ്റൈൽ ഉണ്ട്, പോം പോം ടാസൽ ടൈപ്പ്, പിന്നെ അതുപോലെ മിറർ ജ്യൂത്തീസ്, ഡെനിം ജ്യൂത്തീസ്. ഡെനിം ജ്യൂത്തീസ് എന്നൊക്കെ പറയുമ്പം നമുക്ക് എല്ലാ ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ജ്യൂത്തീസ് ആണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുമ്പം എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും എല്ലാവരും ജ്യൂത്തീസ് യൂസ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയൊരു കോമഡി പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഫുഡ് വെയറിന് ലെഫ്റ്റും റൈറ്റും ഇല്ല കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്. അതായത് ഏതൊരു ഷോപ്പിൽ ആര് ജ്യൂത്തീസിനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴും എല്ലാവരും ആ ഒരു ഷൂസ് ഇടാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ ഇത് ഏതാ, എൻ്റെ ലെഫ്റ്റ് ഏതാ, എൻ്റെ റൈറ്റ് ഏതാ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ശരിക്കും പറഞ്ഞാൽ ഇതിന് ലെഫ്റ്റും റൈറ്റും ഇല്ല. ഏത് കാലിനും ഏത് ഷൂസും സ്യൂട്ടബിളാണ്. എൻ്റെ കയ്യിലുള്ള ജ്യൂത്തീസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ വെഡിങ് ഫംഗ്ഷൻസിന് അല്ലെങ്കിൽ ഫെസ്റ്റിവൽസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ജ്യൂത്തീസ് ആണ്. അപ്പം അതിൻ്റെ കുറച്ച് ടൈപ്സ് ഇവിടെ ഉണ്ട്, ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് യെല്ലോ കളർ എടുക്കാം. മോസ്റ്റ് അട്രാക്റ്റീവ് കളറാണ് യെല്ലോ എന്ന് പറയുമ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറാണ്. നമുക്ക് ബ്ലാക്കിൻ്റെ ഒക്കെ കൂടെ നല്ല ഭംഗിയായിരിക്കും യെല്ലോ ഷൂസ് ഇട്ട് കഴിഞ്ഞാൽ. ഇതിലെന്ന് പറയുമ്പം ഹാഫ് പേളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാഫ് പേളും സർദോസിയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക്. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കളറാണ്. ഏത് ഡ്രസ്സിൻ്റെ കൂടെയും ഏത് മോഡേൺ വെയറിൻ്റെ കൂടെയും ഏത് എന്താ പറയുക ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഈ ബ്ലാക്ക്. ഇതിൽ മിറർ വർക്കാണ് വരുന്നത്. ആ മിറർ വർക്കിന് മാച്ചായിട്ട് സെയിം കളറിൽ, അതായത് സിൽവർ കളറിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയിൻ സ്റ്റിച്ചാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് അതുപോലെ വൈറ്റ്. ഈ വൈറ്റിൽ എന്ന് പറയുമ്പം കൂടുതലായിട്ട് അലങ്കാരങ്ങളൊന്നുമില്ല, പക്ഷെ സിമ്പിളാണ്, എലഗൻ്റാണ്. കാരണം ഈ വൈറ്റിൽ വൈറ്റ് കളർ ത്രെഡ് കൊണ്ട് തന്നെ വൈറ്റ് കളറ് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് അതിൽ സിൽവർ കളർ ത്രെഡും കൂടെ വെച്ചിട്ട് ജസ്റ്റ് വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു പാറ്റേണാണത്. നെക്സ്റ്റ് ഓഫ് വൈറ്റ് ആണ്. ഓഫ് വൈറ്റിൽ ബോട്ടിൽ ഗ്രീൻ കളറിലുള്ള ഷുഗർ ബീഡ്സ്, പിന്നെ കുന്തൻ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടാണ് ഇതിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓഫ് വൈറ്റിൽ എന്ത് കളർ, പ്രത്യേകിച്ച് ഗ്രീൻ കളർ എന്ന് പറയുമ്പം നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ഭാവനൻ്റെ സാരി ബ്ലൗസൊക്കെ കണ്ടിട്ടില്ലേ, ഭാവനൻ്റെ ഏതോ ഒരു റിസപ്ഷനിൽ ഏതോ ഒരു ഫംഗ്ഷനുള്ള സാരി ബ്ലൗസിൽ ഈ ഒരു കോമ്പിനേഷൻ, ആ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പം ഓഫ് വൈറ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പാർട്ടി വെയറിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഷൂസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു പീച്ച് കളറാണ്. പീച്ച് കളറിൽ ഗോൾഡൻ കഡ്ഡാനും ഗോൾഡൻ സെറി ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക പാറ്റേൺ. ഇതും അതുപോലെ തന്നെ വെഡിങ് ഫംഗ്ഷൻ്റെ കൂടെ, വെഡിങ് ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ഇപ്പം നിക്കാ ഫംഗ്ഷൻ്റെ ഒക്കെ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഷൂസാണ്.
നെക്സ്റ്റ് ഇതുപോലെ ഇതുപോലെ ഇത് ഒരു സ്റ്റോണും ബീഡും അതുപോലെ സ്റ്റോൺ ലേസ് വെച്ചിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ ഇതൊരു റെഡ് കളറിലുണ്ട്. റെഡ് കളർ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വെഡിങ് ആട്ടോ, ഇത് വെഡിങ് ഫംഗ്ഷന് യൂസ് ചെയ്യുമ്പോഴാണ് ഒരു ഒന്നുകൂടെ ഭംഗി വരിക. അതുപോലെ തന്നെ ഈ ബ്ലൂ കളർ അതിൻ്റെ ഒരു വേറെ കളറാണ്, സെയിം പാറ്റേൺ ആണ്, വേറൊരു കളറാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു ആ ഒരു കളറിൻ്റെ ബ്ലാക്ക്, ബ്ലാക്ക് പിന്നെ ഏതിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു കളറാണല്ലോ. ഇപ്പം നമ്മൾ ഈ ജ്യൂത്തിസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ് അവിടെയുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ നമ്മളെ മുഗൾ ചക്രവർത്തിമാരെ ഒരു ഫാഷനായിരുന്നു അതാണ് പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇപ്പം മോഡേൺ ട്രെൻഡായിട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഒരു നേരത്തെ പറഞ്ഞ പോലെ മൊജറീസും ജ്യൂത്തിസും തമ്മിലുള്ള ഡിഫറൻസ്, മൊജറീസിൻ്റെ എഡ്ജ് പോയിൻ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഫ്ലാറ്റ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഒരു എം ഷേപ്പിൽ വരുന്ന ആ ഒരു സംഭവത്തിന് പന്ന എന്ന് പറയും. അങ്ങനെ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ജ്യൂത്തിസ് മാത്രം എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ അതിന് തന്നെ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. ജ്യൂത്തിസ് എന്ന് പറയുമ്പോൾ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ആ വെറൈറ്റീസ് അവൈലബിൾ ആവുന്ന സമയത്ത് ഞാൻ എനിക്കത് കിട്ടുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം. അതായത് ഓരോ ജ്യൂത്തിസും ഏതൊക്കെ ഡ്രസ്സിൻ്റെ കൂടെ ഏതൊക്കെ ജ്യൂത്തിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രസ്സിന് സ്യൂട്ടബിൾ ആവും എന്നുള്ള ആ ഒരു സംഭവം ഞാൻ ആ ജ്യൂത്തിസൊക്കെ അവൈലബിൾ ആവുന്ന സമയത്ത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പം എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.